ജപ്പാനിലെ ക്യോത്തോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കിയോമിസുദിയുടെ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഓട്ടം ലൈറ്റ് അപ്പ് ഇവന്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു മലയുടെ മുകളിലായിട്ടാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം കുത്തനെ കയറാനുണ്ട്. ഈ കാണുന്നത് ടെമ്പിളിന്റെ ഗേറ്റ് ആണ്, മെയിൻ ഗേറ്റ്. ഇത് കഴിഞ്ഞ് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ടെമ്പിൾ കാണാൻ പറ്റുക. ഓട്ടം പീക്ക് എന്ന് പറയുന്നത് ഇലകളുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് റെഡായിട്ടിരിക്കുന്നതാണ്. അത് ഏകദേശം ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുള്ളൂ, അപ്പോഴേക്കും കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. ഓട്ടം പീക്കായിരുന്നു ഈ വീക്ക്, അതുകൊണ്ട് തന്നെ പോയ എല്ലാ സ്ഥലത്തും നല്ല തിരക്കുണ്ടായിരുന്നു. ജപ്പാൻകാരുടെ ട്രഡീഷണൽ വേഷമാണ് ഈ കിമോനോ യുക്കാത്ത എന്നൊക്കെ പറയുന്നത്. ഈ കിമോനോ ധരിച്ച നാല് സ്ത്രീകളാട്ടോ ഈ പോകുന്നത്. ക്യോത്തോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മിക്ക സ്ഥലത്തും ഇങ്ങനെ കിമോനോ ധരിച്ചിട്ടുള്ള സ്ത്രീകളെ കാണാൻ പറ്റും. ഈ കിമോനോ റെന്റിനെടുക്കാൻ കിട്ടും കേട്ടോ. നമ്മൾ ഈ ക്യോത്തോയിൽ പോയി കഴിഞ്ഞാലും മിക്ക ജപ്പാനിലെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും കിമോനോ റെന്റൽ എന്ന് പറയുന്ന ഷോപ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. 3000 യെൻ മുതൽ 4000 യെൻ ഒക്കെയാണ് ഇതിന്റെ വില. ഈ കിമോനോ റെന്റിനെടുത്ത് കഴിഞ്ഞിട്ട് അവർ തന്നെ നമ്മൾ ഇത് ഉടുപ്പിച്ച് തരും. എന്നിട്ട് നമുക്കിത് ഇട്ട് നടന്നു കഴിഞ്ഞിട്ട് തിരിച്ച് കൊണ്ടു കൊടുത്താൽ മതി. ഈ ജപ്പാൻകാരൻ സ്വന്തമായിട്ട് ഇങ്ങനെ കിമോനോ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടോ. അവരും ഇങ്ങനെ റെന്റിനെടുത്തിട്ടാണ് മിക്കപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവുക. ജപ്പാനിലെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലെയും അപേക്ഷിച്ച് ക്യോത്തോ കുറച്ച് ഡിഫറെന്റ് ആണ്. കുറെ സ്റ്റെപ്സും അതുപോലെ തന്നെ കുറെ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ സ്ട്രോളർ, ബേബി സ്ട്രോളർ ഒക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ സ്ട്രോളർ ഉണ്ടായിരുന്നു, നമുക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായി. 10 മീറ്റർ വീതിയും 14 മീറ്റർ ഹൈറ്റും ഉള്ള നിമോൺ ഗേറ്റ് എന്നറിയപ്പെടുന്ന ഈ ഗേറ്റ് ആണ് കിയോമിസുദേറ ടെമ്പിളിന്റെ മെയിൻ എൻട്രൻസ്. വൈകിട്ട് 6 മണിക്കാണ് ഓട്ടം ലൈറ്റ് അപ്പ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 600 യെൻ ആണ് എൻട്രൻസ് ഫീസ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭയങ്കര തണുപ്പായിരുന്നു. ചെറിയ കുട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണ ലൈറ്റ് അപ്പ് ഇവന്റ് കാണാൻ പറ്റിയില്ല. അതിന്റെ ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാണിക്കുന്നത്. ബോൺസായി മരങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 100, 200 മുതൽ 800 വർഷം വരെ പഴക്കമുള്ള മരങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്.